Hi friends, ellavarkum Malayalam Shares YouTube channel like swagatham. Good evening. Innathe video la nammal basic aayittulla oru karyamaanu charcha cheyanayittu povunnathu. Appo ottiri subscribers choichirunnu. Appo enganeyanu nammal ee oru stock future la profitable aano alleyo enna engane namakku search cheyanayittu sadhikkum alle engane aa oru stock choose cheyan endokka categories aanu nammal nokkendathu ennu choichirundayirunnu. Appo adine nammal nokkenda moone moone karyamaanu, that is ROA versus ROC versus ROE. ROE return on asset, ROC return on capital employed, return on equity. ഈ മൂന്ന് കാര്യങ്ങളുടെ ഘടകങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ആണോ അല്ലയോ എന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഈ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു റേഷ്യോ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ വരുമാനം ഫ്യൂച്ചറിൽ എങ്ങനെയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ നമുക്കറിയാം ഒരു റേഷ്യോയിൽ നമുക്കിപ്പോൾ മനസ്സിലായില്ലെങ്കിൽ വേറെ രണ്ട് റേഷ്യോ നമ്മൾ നന്നായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഓവറോൾ മെയിൻ്റനൻസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ കമ്പനിയുടെ ഒരു മെയിൻ്റനൻസ് ടീം കാണും, അതുപോലെ ഫിനാൻസ് ടീം, ഓപ്പറേഷൻസ് ടീം, പ്രൊഡക്ഷൻ ടീം കാണും. അപ്പോൾ ഇതെല്ലാം എഫേർട്ട് കണ്ട് കാണിച്ചിട്ടാണ് ഈ ഒരു ഓരോ റേഷ്യോയിൽ അവർ അവരുടെ പ്രോഫിറ്റ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അത് റിട്ടേൺ ഓൺ അസറ്റ് അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, റിട്ടേൺ ഓൺ ഇക്വിറ്റി, ഇത് ഓരോന്നിലും എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം റിട്ടേൺ ഓൺ അസറ്റ്, അസറ്റ് എന്ന് ഇപ്പോൾ എങ്ങനെയാണ് കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ അസറ്റ് യൂസ് ചെയ്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കുന്നതാണ് റിട്ടേൺ ഓൺ അസറ്റിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ, കമ്പനി ഇപ്പോൾ ഒത്തിരി മെഷീൻസ് ആണ് ഇപ്പോൾ അവർ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഏതൊക്കെ മെഷീനറീസ് യൂസ് ചെയ്തിട്ടാണ് അവർ പ്രോഫിറ്റ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഐ ടി കമ്പനിയാണെന്ന് വെക്കുക, അവരുടെ ഐ ടി സ്റ്റാഫുകളായിരിക്കും അവരുടെ അസറ്റ് എന്ന് പറയുന്നത്. അതായത് എൻജിനീയേഴ്സ് ആയിരിക്കും അവരുടെ അസറ്റ്. ഇപ്പോൾ വിപ്രോ ടി സി എസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ അസറ്റ് എന്ന് പറയുന്നത് അവരുടെ സ്റ്റാഫ് എൻജിനീയേഴ്സ് ആണ്. അപ്പോൾ അവർ ആ ഒരു എൻജിനീയേഴ്സ് എങ്ങനെ യൂസ് ചെയ്തു എന്നിട്ട് അവരെങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഇപ്പോൾ മാനുഫാക്ചറിങ്, കെമിക്കൽ മാനുഫാക്ചറിങ് കമ്പനിയുണ്ട്, ഓയിൽ മാനുഫാക്ചറിങ് കമ്പനിയുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അസറ്റ് എന്ന് പറയുന്നത് അവരുടെ മെഷീനറീസ് ആണ്, ഒത്തിരി മെഷീനറീസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഒത്തിരി മെഷീൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും അവരെ അസറ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ അസറ്റ് എത്രമാത്രം യൂസ് ചെയ്തിട്ട് അവർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കുന്നതാണ് റിട്ടേൺ ഓൺ അസറ്റിൽ വരുന്നത്, അല്ലെങ്കിൽ ROA വരുന്നത്. ഇനി ROC എന്ന് വെച്ചാൽ ഹൗ എ കമ്പനി യൂസസ് ഇസ് ക്യാപിറ്റൽ ടു ജനറേറ്റ് പ്രോഫിറ്റ്. ഇനി ക്യാപിറ്റൽ എങ്ങനെ ഉപയോഗിച്ചു കൊണ്ടാണ് ഈ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ക്യാഷ് ഇപ്പോൾ എങ്ങനെയായിരിക്കും അവർ കൺവേർട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, കമ്പനിയുടെ ബ്രാൻഡ് ഇമേജ് അവരെങ്ങനെ യൂസ് ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ലാൻഡ് യൂസ് ചെയ്തിട്ടായിരിക്കും അവർ ലാഭം ഉണ്ടാക്കുക. അപ്പോൾ എങ്ങനെയാണ് ആ ക്യാഷിൽ യൂസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നു, ആ ഒരു ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് പ്രോഫിറ്റ്, ഇവിടെ ക്യാഷ് ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അപ്പോൾ അത് ഉപയോഗിച്ച് എങ്ങനെ അവർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കുന്നതാണ് ROC, ദാറ്റ് ഇസ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇനി മൂന്നാമത്തെ കാര്യമാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി. അപ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്ന മെയിൻലി ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഡെയിലി ട്രേഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സിനെ കുറിക്കുന്ന ഒരു ഘടകം. അപ്പോൾ എങ്ങനെ ഒരു പ്രോഫിറ്റ് കമ്പനി ഇക്വിറ്റി ഹോൾഡേഴ്സിന് എങ്ങനെ പ്രോഫിറ്റബിൾ ആകുന്നു എന്ന് കണ്ടുപിടിക്കുന്നതാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റിയിൽ വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഗ്രോസ് ഇൻകം CTC എന്ന് പറയുന്നത് അതിൽ PF, ടാക്സ് ഒക്കെ പോയിട്ട് വരുന്ന ബാക്കിയുള്ളതായിരിക്കും ഇൻകം വരുന്നത്. അപ്പോൾ അതുപോലെ എത്രയായിരിക്കും ലാസ്റ്റ് വരുന്ന ഇക്വിറ്റി ഹോൾഡേഴ്സിന് വരുന്ന പ്രോഫിറ്റ് എന്ന് കണ്ടുപിടിക്കുന്നതാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി. അപ്പോൾ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ റിട്ടേൺ ഓൺ അസറ്റ് നോക്കുകയാണെങ്കിൽ എങ്ങനെ കണ്ടു, മെയിൻ്റനൻസ് ടീമിലാണ് റിട്ടേൺ ഓൺ അസറ്റ് യൂഷ്വലി നോക്കുന്നത്. അപ്പോൾ ആ മെയിൻ്റനൻസ് ടീമിൽ നെറ്റ് ഇൻകം, ടോട്ടലായിട്ട് അവർക്ക് വരുന്ന ഇൻകത്തിന് ടോട്ടൽ അസറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിട്ടേൺ ഓൺ അസറ്റ് കിട്ടുന്നത്. അപ്പോൾ എങ്ങനെ പ്രോഫിറ്റ് കമ്പനി അവരുടെ ടോട്ടൽ അസറ്റ് വെച്ച് ഉണ്ടാക്കുന്നു, അതുപോലെ സിമിലർ ആയിട്ടുള്ള കമ്പനീസുമായിട്ട് എങ്ങനെ ഇവർ അവരുടെ പെർഫോമൻസിനെ കമ്പയർ ചെയ്യുന്നു, ഒരേ മേഖലയിലുള്ള കമ്പനിയിൽ ഇവരുടെ പെർഫോമൻസ് ബാക്കിയുള്ള ടീമിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇവരെങ്ങനെയാണ് ഉള്ളത്, അതുപോലെ കമ്പനിയുടെ ഡെപ്റ്റ് എത്രയാണോ ഉള്ളത് കടം, പിന്നെ ഹയർ ദ റിട്ടേൺ ഓൺ അസറ്റ് നമ്പർ കൂടുന്തോറും ഹയർ ബെറ്റർ ആയിട്ട് ഇരിക്കും കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് റിട്ടേൺ ഓൺ അസറ്റ് അല്ലെങ്കിൽ
നമ്മൾ നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ് വെച്ച് കണക്കാക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അത് മെയിൻലി നോക്കുന്നത് ക്യാപിറ്റൽ എന്ന് പറയാൻ ഫിനാൻസ് ടീമാണ് അത് നോക്കുന്നത്. അപ്പോൾ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ, അതാണ് അതിൻ്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത്. അതായത് എത്ര ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇക്വിറ്റി, അതിൻ്റെ സം, പിന്നെ ആൻഡ് ഡെപ്റ്റിൻ്റെ ലയബിലിറ്റീസ്. അപ്പോൾ അതാണ്, അപ്പം ആ ഒരു അതിൽ വരുന്ന പ്രോഫിറ്റ് എത്രയാണോ അതാണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബാങ്ക് നമ്മൾ നോക്കും, ബാങ്കിൽ അവർക്ക് എന്ത് പ്രോഫിറ്റ് നമ്മൾ ചോദിക്കാൻ. ഇപ്പോൾ ബാങ്കിൽ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടും, അപ്പോൾ 7% ആയിരിക്കും ഇൻട്രസ്റ്റ്, ലോണിന് 9% ആയിരിക്കും ഇൻട്രസ്റ്റ്, ബാക്കി വരുന്ന ഇപ്പോൾ 9 - 7 2% ആയിരിക്കും അവർക്ക് കിട്ടുന്ന ലാഭം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്, അതാണ് ഈ ഒരു റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. നെക്സ്റ്റ് തേർഡ് വരുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ്. അപ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് അവരാണ് മെയിൻ. അപ്പോൾ നെറ്റ് ഇൻകം, ടോട്ടലായിട്ട് കിട്ടുന്ന ഇൻകം ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ചെയ്യുമ്പോഴാണ് നമുക്ക് റിട്ടേൺ ഓൺ ഇക്വിറ്റി കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ 20 / 100, അതായത് 20%. അപ്പോൾ സാറ്റിസ്ഫാക്ടറി എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു വെച്ചാൽ, ഹിസ്റ്റോറിക്കൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇവരെ പോലുള്ള ഇൻഡസ്ട്രിയിലുള്ള അതേപോലത്തെ ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അവരുടെ ഹിസ്റ്റോറിക്കലായിട്ട് അവരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എനിത്തിങ് ലെസ് ദാൻ ദി ബ്രോഡർ ഇൻഡെക്സ്, നിഫ്റ്റി ഒരു ആവറേജ് എന്ന് പറയുന്നത് പൂറായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി കൂടുതലാണെങ്കിൽ റിസ്ക് കൂടുതലാണ്. അതുപോലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി എക്സസ് ഡെപ്റ്റ് ഹൈ ആവുകയാണെങ്കിൽ എക്സസ് ഡെപ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മൂന്ന് കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് ഹൈ പ്രോഫിറ്റബിലിറ്റി ഫ്യൂച്ചറിൽ അതോ ഇപ്പോഴോ എന്ന് നമ്മൾ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ ട്രെൻഡ് ലൈൻ വെബ്സൈറ്റിൽ പോവുക, ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ചൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ട്രെൻഡ് ലൈനിൽ TCS ചൂസ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റോക്ക് ചൂസ് ചെയ്തിട്ട് നിങ്ങൾ ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ, അപ്പോൾ അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ റേഷ്യോസ്, പിന്നെ ബാലൻസ് ഷീറ്റ്, ഇങ്ങനെ ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ഫിനാൻഷ്യൽ റേഷ്യോസ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ അതിൽ നമ്മൾ റിട്ടേൺ ഓൺ ഇക്വിറ്റീസ് എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നതായിരിക്കും. റിട്ടേൺ ഓൺ ഇക്വിറ്റി, റിട്ടേൺ ഓൺ അസറ്റ്, അതുപോലെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, അത് ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കാം. റിട്ടേൺ ആനുവൽ എത്രയാണ് മാർച്ച് 2020 മുതൽ 2010 10 വർഷത്തെ ഇത്, അപ്പോൾ ഇൻക്രീസ് ആയോ ഡിക്രീസ് ആയോ ഇതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ട്രെൻഡ് ലൈനിൽ പോയിട്ട് നിങ്ങളിപ്പോൾ ചൂസ് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ ഫിനാൻഷ്യൽ റേഷ്യോസിൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ റിട്ടേൺ ഓൺ അസറ്റ്, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, ROE എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ ഒരു സ്റ്റോക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് തരുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൻ്റെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക, ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്, ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ്. രണ്ട് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെൻറ്റ് NSEM CX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.